രണ്ട് ലക്ഷം രൂപയുടെ കാഴ്ചക്കുണ്ട് പോരെ ഇവിടുത്തെ ഡോക്ടർ രാജനായർ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള മരുന്നൊന്നും ഇല്ലെന്നാ അതെ അമേരിക്കയിലുള്ള പല മരുന്നുകളും ഇവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ല അതുകൊണ്ടല്ലേ കാശുള്ളവരൊക്കെ അവിടെ പോയി അതെ അതെ ഈ രാജൻ ഡോക്ടർക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തയച്ചിരിക്കുക അല്ല അപ്പോ ഈ മരുന്ന് മരുന്ന് എപ്പോഴെത്തും അത് കാലത്ത് അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട് രാത്രിയാവുമ്പോ എത്തും ഇവിടെ കിടക്കേണ്ട കാര്യമില്ല വേണ്ട മരുന്ന് വരുന്നവരെ എന്റെ ഒരു സമാധാനത്തിൽ കുഞ്ഞിന് ഇവിടെ കിടക്കണം പെട്ടെന്ന് ഒരു ആവശ്യം വന്ന ഡോക്ടറും ഗോപിയൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ തമ്പുരാനെ ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം എന്താണെന്ന് ഞാൻ പറയട്ടെ ആരാ പൊതുവാൾ ആ വടിയവിടെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പ് വരരുന്ന് നീ എന്താ ഇവിടെ ഇയാള് കള്ളുകൂടി മാറ്റാനുള്ള ചികിത്സ നടത്തുവാ തമ്പുരാനെ ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം പറയാൻ എനിക്ക് ഇത്തിരി സമയം തരുമോ എന്ത് തെണ്ടിത്തരം ഇയാള് ചികിത്സ നടക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ വെച്ച് ഒളിച്ചു അത് കണ്ടുപിടിച്ച ഡോക്ടർമാർ ഇയാളെ പിടിച്ച് ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം ഇവിടെ രണ്ടുപേരുണ്ട് ഓ തുടങ്ങി തമ്പുരാനെ എന്നെയും ചേർത്ത് ഇവിടെ നാലു പേരുണ്ട് ഉണ്ട് തമ്പുരാനെ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇവിടെ വേറെ രണ്ടുപേരുണ്ട് എനിക്കൊന്നും കേക്കണ്ട മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഗോപി എവിടെ ഗോപി ഈ ചെക്ക് കൊണ്ടുപോയി വേണ്ട വേണ്ട പണം അയക്കണ്ട മരുന്നെത്തി ഇത് എവിടുന്ന് കിട്ടി എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്നോടൊപ്പം പഠിച്ചതാ ആ കുട്ടിക്കും ഇതേ അസുഖം ഉണ്ടായിരുന്നു വെറുതെ ഒന്ന് അന്വേഷിച്ചതാ അപ്പൊ അവളുടെ കയ്യില് ഈ മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈശ്വരൻ പിന്നെയും രക്ഷിച്ചു ഏതായാലും നമുക്ക് ചെക്ക് അയച്ചു കൊടുക്കാം ഓർഡർ ചെയ്ത മരുന്ന് വരട്ടെ ബോധം കിട്ടുമ്പോ ഇനി ഉപയോഗിക്കാമല്ലോ അത് ഞാൻ വേറെ ഓർഡർ ചെയ്തു ഒരു പത്തിരുപത് പ്രാവശ്യം ബോധം കിട്ടാനുള്ളത് ഒരുമിച്ച് കൊണ്ടുവരും വില ഇതിന്റെ പകുതി ആവുള്ളൂ ചീപ്പാണല്ലേ പക്ഷെ ഇത്ര ചീപ്പാവുന്ന് കരുതിയില്ല ഏതായാലും നന്നായി കാര്യം നടന്നു കാശും ലാഭിച്ചു ഇനിയിപ്പോ വേഗം കുഞ്ഞുണ്ണിക്ക് ഇത് കൊടുക്കാനുള്ള ഏർപ്പാടാക്കുക നിന്റെ അമ്മായി അപ്പന്റെ ഭൂസ്വത്ത് ഒന്നും അല്ലല്ലോ ഇത് ആ സമയത്ത് അവളുടെ അമ്മയെ കെട്ടിക്ക് അമേരിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നിരിക്കുന്നു അഹങ്കാരി അങ്ങനെ ഈ പാവങ്ങളെ പറ്റിച്ചോണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല നീ ആരാണ് മദർ തെരേസ ഏയ് ഇവളവളുടെ അമ്മൂമ്മ ഗ്രാൻഡ് മദർ തെരേസ ഇവള ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്ക എന്നിട്ട് എന്നെ സത്യം ധർമ്മം പ്രസംഗിക്കുന്നത് കള്ളി ദേ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ല നീ എന്നെ എന്ത് ചെയ്യും പിടിച്ച് മൂക്കി കയറ്റി കളയോ അധികം കൂടെ നെളിയിലെ പെണ്ണാണെന്ന് വിചാരിക്കുന്ന അടിച്ചറിയോ കാലെ പിടിച്ച് നിലത്തെടിച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോളെ കീറുന്നത് എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് നടക്കും വരെ തന്നെ ഇവനെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ നിന്റെ ഉദ്ദേശം എന്തോ ഞങ്ങൾക്കറിയാം നീ നാറിയാണെങ്കിൽ ഞങ്ങൾ പല നാറികളാണ് നീ ആ കിളവന്റെ കിളവയുടെ മുമ്പിൽ ശീലാവായി സമയം ഇവിടുന്ന് പെട്ടി പണം അടിച്ചോണ്ട് വായില്ലടി അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചു